മോഡല് ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം. അത് നോട്ട്ബുക്കിൽ എഴുതണം. അത് നോട്ട്ബുക്കിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ച വാക്കുകളും അക്ഷരങ്ങളും ഒന്ന് ഓർത്തെടുക്കുക. ഏത് പാഠത്തിലെ അഞ്ചാമത്തെ ചാപ്റ്ററിൽ. ഓക്കെ, എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിച്ച്. കണ്ടോ ടീച്ചർ, എന്താണ് ഒരു പൂച്ചട്ടി വരച്ചു അല്ലേ? ഒരു പൂച്ചട്ടി വരച്ചിട്ട് അതില് നമ്മൾ പഠിച്ച അക്ഷരങ്ങളും വാക്കുകളും എല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പഠിച്ചത് ഏതാണ്? ആ അല്ലേ. ആ എന്ന അക്ഷരത്തിൽ ഏതൊക്കെ വാക്കുകൾ പഠിച്ചു? അല, അമ്മ, അട അല്ലേ. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് പൂച്ചട്ടി അല്ലേ, ഇത് ഫസ്റ്റ് പൂച്ചട്ടിയാണ് അല്ലേ. ഫസ്റ്റ് പൂച്ചട്ടിയിൽ നമ്മൾ എന്താ പഠിച്ചത്? ആ. ആ എന്ന അക്ഷരം പഠിച്ചു. അതിൽ തുടങ്ങുന്ന എത്ര വാക്കുകൾ പഠിച്ചു? മൂന്ന് വാക്കുകൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയാണ്? അല, അമ്മ, അട അല്ലേ. ഇതെല്ലാവർക്കും അറിയാലോ. അടുത്തെന്താണ്? നമ്മുടെ രണ്ടാമത്തെ പൂച്ചട്ടി അല്ലേ. രണ്ടാമത്തെ പൂച്ചട്ടി, രണ്ടാമത്തെ പൂച്ചട്ടിയിൽ ഏതാണ്? ആ. ഏതക്ഷരമാണ്? ആ. ആ വെച്ച് നമ്മൾ ഏതൊക്കെ വാക്കുകൾ പഠിച്ചു? ആല, ആന. പിന്നെ ടീച്ചർ പറഞ്ഞില്ലേ നമ്മൾ ആമ, ആമ എന്ന് എഴുതാന്ന് പറഞ്ഞില്ലേ. ആ മാമ ഏതായാലും കണ്ടിട്ടുണ്ടല്ലോ. ആ അപ്പോൾ ആ എന്ന അക്ഷരം ഉപയോഗിച്ച് നമ്മൾ എത്ര വാക്കുകളാണ് പഠിച്ചത്? ആന, ആമ, ആല അല്ലേ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് ആ, ആ, അത് വെച്ചുള്ള വാക്കുകളും. ഇതെല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം ഈ വാക്കുകൾ. ഓക്കെ, ഇനി അടുത്ത് ഈ പാഠത്തില് ചോദിക്കാവുന്ന, എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ടീച്ചർ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മൾ എന്താണ്, ടീച്ചർ ഒന്ന് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് എന്താണെന്ന് പറഞ്ഞുതരാം. എന്താണ് കരയിലെ ഏറ്റവും വലിയ ജീവി? ഏതാണ് കരയിലെ ഏറ്റവും വലിയ ജീവി? ആ വെരി ഗുഡ്, ആന. അതുപോലെ എവിടെയാണ് നെഞ്ചു നിറച്ചത്? എവിടെയാണ്? ആ അറയിൽ അല്ലേ. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ ഒരു മൂന്ന് നാല് പൂരിപ്പിക്കുകയും. ഓക്കെ, അത് ടീച്ചർ ബോർഡിൽ എഴുതിയിട്ട് തരാം എങ്ങനെയാണെന്ന്. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററിൽ വാക്കുകൾ എല്ലാവരും എഴുതിയല്ലോ, ബുക്കിൽ എല്ലാവരും എഴുതി. അടുത്ത് നെക്സ്റ്റ് പേജ് എടുക്കുക. ഇന്നത്തെ ഡേറ്റ് എടുക്കുക, ഇന്നത്തെ ഡേറ്റ് ആണ് കേട്ടോ. ഇന്നത്തെ ഡേറ്റ് ഇത്ര 30 ആണ്. നമ്മൾ വാക്കുകൾ എഴുതിയത് ഇന്നലത്തെ ഡേറ്റ് ഇട്ടാണ്, 29 ആയിട്ടാണ് എഴുതിയത്. പക്ഷെ ഇത് ഉത്തരം എഴുതുക ഇന്നത്തെ ഡേറ്റ് ഇട്ട് വേണം എഴുതാം. പാഠം അഞ്ചൊന്നൊന്നും എഴുതട്ടെ, കണ്ടിന്യൂ ആയിട്ട് എഴുതി പോയാൽ മതി. നെക്സ്റ്റ് പേജ് എടുക്കുക, ഇന്നത്തെ ഡേറ്റ് ഇടുക, ഉത്തരം എഴുതുക എന്ന് എഴുതുക. എന്നിട്ട് ആദ്യത്തെ പേജിൽ ഏത് എഴുതുക? ക്വസ്റ്റ്യൻ നമ്പർ 1 ഏതാണ് കരയിലെ ഏറ്റവും വലിയ ജീവി? ഏതാണ്? ആന. ആന എന്ന് താഴെ എഴുതുക. ആ ഒരു പേജ് നിറയെ എഴുതുക. എന്താണ് കരയിലെ ഏറ്റവും വലിയ ജീവി? ആന. ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോ, കരയിലെ ഏറ്റവും വലിയ ജീവി ആന. എന്നിട്ട് നെക്സ്റ്റ് പേജ് എടുക്കുക. നെക്സ്റ്റ് പേജ് എടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 2 എന്നിടുക. എവിടെയാണ് നെല്ല് നിറച്ചത്? എവിടെയാണ് നെല്ല് നിറച്ചത്? അറയിൽ അല്ലേ, അറയിൽ. അറയിൽ എവിടെയാണ് നെല്ല് നിറച്ചത്? അറയിൽ. എവിടെയാണ് നെല്ല് നിറച്ചത്? അറയിൽ. ഇതും ഒരു പേജിൽ നിറയെ എഴുതണം. എഴുതിയതിന് ശേഷം നെക്സ്റ്റ് പേജ് എടുക്കുക. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പൂരിപ്പിക്കുക അല്ലെ. ഉത്തരം എഴുതുക, എഴുതി അത് ഓരോ പേജിൽ താഴെത്താഴെ എഴുതാൻ ടീച്ചർ പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത പേജ് എടുക്കുക, പൂരിപ്പിക്കുക എന്ന് എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആ കഴിഞ്ഞിട്ട് ഏതാണ് ഈ ബ്രാക്കറ്റിൽ നിന്ന് ഏതാണോ എഴുതേണ്ടത് അത് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നിടത്ത് എടുത്ത് എഴുതണം. അപ്പൊ ആ വെച്ച് നമ്മൾ ഏതാണ് പഠിച്ചത്?
ഏത് വാക്കാണ് പഠിച്ചതെന്ന് അറിയാല്ലേ? അപ്പൊ ഇവിടെ ഇമ്മ വരുമോ ഞാൻ വരുമോ എന്ന് ഓർത്തു നോക്കണം. പെട്ടെന്ന് കയറി എണ്ണിക്കളയരുത്, ശ്രദ്ധയോടെ വേണം എഴുതാൻ. അതിവിടെ എഴുതുക. അടുത്തത് സെക്കൻഡ് വൺ ആ കഴിഞ്ഞിട്ട് റായാണോ നായാണോ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ എഴുതുക. ആയാണ്, ശ്രദ്ധിച്ചോളണം, ആയാണ്. അടുത്തത് ഇവിടെ ഒന്നും തന്നിട്ടില്ല, അടുത്ത് ന്യായാണ് കിടക്കുന്നത്. ഇതില് ആയാണോ ആയാണോ എന്ന് വെച്ചാൽ എടുത്ത് ഇവിടെ എടുത്തെഴുതണം. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? എഴുതേണ്ടത് മനസ്സിലായല്ലോ? അപ്പൊ ഇതെല്ലാം എഴുതി എന്ത് ചെയ്യണം? ടീച്ചറിന് വാട്സപ്പിൽ അയച്ചു തരണം. അടുത്ത ദിവസം നമുക്ക് പുതിയ ചാപ്റ്റർ ആണ്. അപ്പൊ എല്ലാവരും അടുത്ത മലയാളം വരുന്ന ദിവസത്തിന് മുമ്പ് നോട്ട് കംപ്ലീറ്റ് ചെയ്ത് ടീച്ചറിന് അയച്ചു തരണം. അപ്പം ഓക്കെ ബൈ, നമുക്ക് അടുത്ത ദിവസം അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ.